ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് റിക്വസ്റ്റ് കിട്ടിയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ബ്ലാക്ക് ഹെന്ന എങ്ങനെയാണ് കേക്ക് അപ്ലൈ ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇത് നമ്മളെ വുളു ശരിയാവോ, നിസ്കാരം ശരിയാവോ, ഹലാലാണോ ഹറാമാണോ, ഇതിനൊക്കെയുള്ളൊരു എന്താ പറയുക മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. തെളിവ് സഹിതം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് ബ്ലാക്ക് ഹെന്നൻ്റെ പൊടിയാണ്. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളൊരു പൊടിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബഞ്ചാറാസിൻ്റെ ബ്ലാക്ക് ഹെന്നയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഒരു ടേബിൾ സ്പൂണ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ചെറുനാരങ്ങൻ്റെ നീരും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിങ് കറക്റ്റ് ആയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അനിയത്തി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കേക്ക് അപ്ലൈ ചെയ്ത് തരും. കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഒരു എന്താ പറയുക ഡാർക്ക് കിട്ടാണ്ട് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മിക്സിങ് കറക്റ്റ് ആയിരിക്കണം. ഇനി നമുക്ക് ഇതേപോലെ കേക്ക് നല്ല മൊഞ്ചാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. പിന്നെ ഇത് ഇടുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക സ്കിന്നിനൊന്നും ആവാണ്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. സ്കിന്നിനായി കഴിഞ്ഞാൽ ഒരു വൃത്തിയായിട്ട് ഒരു ലുക്ക് ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ എല്ലാ നഖത്തിനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ്, മിനിമം ഒരു 5 മിനിറ്റ് ഇത് ഉണങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ ക്ഷമയില്ലാത്തതുകൊണ്ട് 5 മിനിറ്റ് കഴിഞ്ഞേരം തന്നെ ഞാൻ കഴുകിയിട്ടുണ്ട്. അങ്ങനെ കഴുകുകയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ഡാർക്ക് ഷെയ്ഡായിട്ട് നല്ല മൊഞ്ചുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട്. നല്ല ഷെയ്ഡാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ഇത് വുളു ശരിയാകുമോ, നിസ്കാരം ശരിയാകുമോ, ഇത് ഹലാലാണോ ഹറാമാണോ, ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ആദ്യം ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമ്മൾ ഉസ്താദ് പറയുന്നത് കേട്ടോ കേട്ടോ. ഞാൻ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കേൾപ്പിക്കുന്നുണ്ട്. അത് കേട്ടോക്കുക, എന്നിട്ട് മാത്രം കമൻ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ കുറേ കമൻസ് ഉണ്ടായിരുന്നു നിസ്കാരം ശരിയാവൂല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ചോദിക്കാനുള്ളൊരു കാരണം. അപ്പം നമുക്ക് തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു നഖം ഇങ്ങനെ മാഞ്ഞു പോകുന്നതാണെങ്കിൽ അതിന് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ നഖം ചരണ്ടുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ ആ ഒരു മെയിലാഞ്ചി മാത്രം വിട്ടു വരുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്, നമ്മൾ നിസ്കാരം ശരിയാവൂല. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. നമ്മൾ ഈ ഒരു മെഹന്തി ചരണ്ടുന്ന സമയത്ത് നമ്മളെ നഖത്തോടു കൂടിയിട്ട് തന്നെയാണ് വിട്ട് കിട്ടുന്നത്. അപ്പോൾ കുഴപ്പമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതേപോലെ തന്നെ ശർക്കര മെയിലാഞ്ചിയും കുഴപ്പമില്ല, നമ്മളെ ഫെയ്ഡ് പോയിട്ട് നഖം വളർന്നു വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, ഇനി അള്ളാഹ്ക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് റിപ്ലൈ കിട്ടിയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ നിങ്ങൾ ഇത് കേട്ടോക്കെ. നഖം ചരണ്ടുന്ന സമയത്ത് ആ സാധനം വേർതിരിഞ്ഞ് കിട്ടുമെങ്കിൽ വുളു ശരിയാകുന്നതല്ല. പിന്നെ നഖത്തോട് കൂടെ വേർതിരിഞ്ഞ് കിട്ടുമെങ്കിൽ പ്രശ്നമില്ല. നഖമില്ലാതെ ആ സാധനം മാത്രം വേർതിരിഞ്ഞ് കിട്ടുമെങ്കിൽ വുളു ശരിയാകൂല. ഇപ്പൊ മെയിലാഞ്ചി ഇട്ട് കഴിഞ്ഞാല് നഖം വിളയിലോണ്ട് ചരണ്ടാല് നഖത്തോട് കൂടെ മാത്രം എന്താവും, ആ കളറ് കിട്ടുകയുള്ളൂ. മറ്റത് നഖം കൂടാതെ ചരണ്ടി കിട്ടുമെങ്കിൽ ശരിയാവില്ല, അത് നോക്കിയാ മതി. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ, അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ആ ഒരു ബിഗ് ബി നഖത്തിനിടുന്ന സമയത്ത് ആ ഒരു പൊളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ബിഗ് ബി നമുക്ക് ഹറാമാണ്. പിന്നെ എന്താ പറയുക, സത്യം എന്താണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് കിട്ടിയ ഒരു അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടിപൊളി വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.